ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ടയർ ഊരിത്തെറിച്ച സംഭവത്തിൽ നാല് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പണി തെറിച്ചിരിക്കുകയാണ്. എറണാകുളം ചിറ്റൂർ റോഡിൽ വൈ എം സി എക്ക് സമീപം നടന്ന ഈ സംഭവത്തിൽ തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ഈ സംഭവത്തിൽ ഇപ്പോൾ പാറശാല ഡിപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് പി ശിവൻകുട്ടി, മെക്കാനിക്കുമാരായ സി ആർ നിതിൻ, പി എച്ച് ഗോപികൃഷ്ണൻ, ഹരിപ്പാട് ഡിപ്പോയിലെ ചാർജ്മാൻ ആർ മനോജ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 21 എറണാകുളത്ത് നിന്നും തിരുവനന്തപുരം കളിയിക്കവിളയിലേക്ക് സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസിന്റെ മുൻവശത്തെ ടയറാണ് ഊരിത്തെറിച്ചത്. ബസിന്റെ മുൻവശത്തെ ഇടത് ചക്രത്തിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുവെന്ന് കഴിഞ്ഞ 18 തന്നെ ഡ്രൈവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പരാതി പരിഹരിക്കുന്നതിന് പാറശാലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെക്കാനിക്കുമാരെ ഏൽപ്പിച്ചെങ്കിലും അവർ വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തിയത്. അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ ശിവൻകുട്ടി കഴിഞ്ഞ 1 മാസമായി ഒരു ബസ് പോലും സൂപ്പർവൈസ് ചെയ്തിട്ടില്ല എന്നും കണ്ടെത്തുകയായിരുന്നു. ബസ് കരുവാറ്റിയിൽ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഹരിപ്പാട് ഡിപ്പോയിലെ ചാർജ്മാൻ ആർ മനോജ് ശരിയായ പരിശോധന നടത്തിയിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ബസിന്റെ ടയർ ഊരിത്തെറിച്ച് അപകടമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബസിന്റെ ചക്രത്തിൽ നിന്ന് ശബ്ദം വരുന്നതായിട്ടാണ് ഡ്രൈവർ ഡിപ്പോയിൽ കഴിഞ്ഞ 18 അറിയിച്ചത്. എന്നാൽ ഇത് പരിഹരിക്കുന്നതിൽ പാറശാല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെക്കാനിക്കുമാർ വീഴ്ച വരുത്തി. ഇതേ തുടർന്നാണ് നിതിനും ഗോപികൃഷ്ണനെയും സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ 1 മാസമായി പാറശാല ഡിപ്പോയിൽ നിന്നുള്ള 1 ബസ്സുകളും ശിവൻകുട്ടി സൂപ്പർവൈസ് ചെയ്തിട്ടില്ല. ഇതേ തുടർന്നാണ് ശിവൻകുട്ടിക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഇതിനിടെ ആലപ്പുഴ കരുവാറ്റയിൽ വെച്ച് ബസ് തകരാറിലായപ്പോൾ അവിടെ എത്തിയ മനോജ് ശരിയായ പരിശോധന നടത്തിയിട്ടില്ല. ഇതേ തുടർന്നാണ് മനോജിനെതിരെയും നടപടിയെടുത്തത്. എറണാകുളത്തു നിന്ന് യാത്ര പുറപ്പെട്ട ബസ് 1.5 കിലോമീറ്റർ പിന്നിട്ടതിന് പിന്നാലെയാണ് ടയർ ഊരിത്തെറിച്ചത്. സംഭവം നടക്കുമ്പോൾ ബസ്സിൽ 20 യാത്രക്കാരുമുണ്ട്. ബസ്സിന് വേഗത കുറവായതിനാലും റോഡിൽ വലിയ തിരക്കൊന്നുമില്ലാത്തതിനാലും വലിയൊരു അപകടമാണ് ഒഴിവായത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിലാണ് തെറിച്ചുപോയ ടയർ പോയി ഇടിച്ചു നിന്നത്. ടയർ വന്നിടിച്ച കാറിനാകട്ടെ നേരിയ കേടുപാടും സംഭവിച്ചു. ഈ അപകടത്തിന് പിന്നാലെ എറണാകുളം ഡിപ്പോയിൽ നിന്ന് ജീവനക്കാരെത്തി മറ്റൊരു ടയർ ഇടുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയും മറ്റൊരു കെ എസ് ആർ ടി സി ബസിന്റെ ടയർ ഊരിത്തെറിച്ച വാർത്തയടക്കം പുറത്തു വന്നിരുന്നു. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു അന്ന് അപകടം സംഭവിച്ചത്. വെടിവെച്ചാംകോവിലിൽ വെച്ച് വിഴിഞ്ഞൻ ഡിപ്പോയിലെ ബസിന്റെ ടയറാണ് ഊരിത്തെറിച്ചത്. വിഴിഞ്ഞത്ത് നിന്ന് നാഗർകോവിലേക്ക് പോകുന്നതിനിടെയായിരുന്നു ഈ അപകടം. പെട്ടെന്ന് ബസ് നിർത്താൻ കഴിഞ്ഞതിനാൽ അപകടം ഒഴിവാകുകയായിരുന്നു. ബസ് നിറയെ യാത്രക്കാരുമായി പോകവേ ടയർ സെറ്റോടുകൂടിയാണ് ഊരിപ്പോയത്. ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തിയതാണ് ഈ അപകടം ഒഴിവാക്കാൻ കാരണം. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കാരണം യാത്രക്കാർ രക്ഷപ്പെടുകയായിരുന്നു. അതേസമയം സർവീസിനായി നൽകുന്ന ബസ് ഓട്ടിച്ചു നോക്കി സർവീസിന് യോഗ്യമാണോ എന്ന് നോക്കേണ്ട വെഹിക്കിൾ സൂപ്പർവൈസറുടെ ചുമതല വഹിച്ച ഡ്രൈവറുടെ വീഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുന്നത്. ജനങ്ങളുടെ ജീവൻ വെച്ചാണ് കെ എസ് ആർ ടി സി പന്താടുന്നത്. ഇതിനു മുൻപും ഇത്തരം വീഴ്ചകൾ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 7 ഒക്ടോബർ നിലമ്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സാണ് മനുഷ്യ ജീവനുകൾ വെച്ച് കളിച്ചത്. ഈ ബസിന്റെ ഇടത് പിൻഭാഗത്തെ 1 ചക്രം അഴിച്ചെടുത്ത് മറ്റൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ ഘടിപ്പിച്ചു. ഇതിന് പിന്നാലെ 1 ചക്രമില്ലാതെയായിരുന്നു കെ എസ് ആർ ടി സി സർവീസ് നടത്തിയത്. യാത്രക്കിടെ മഞ്ചേരിയിൽ എത്തിയപ്പോഴാണ് പിൻഭാഗത്തു നിന്നും വലിയൊരു ശബ്ദം കേട്ടത്. യാത്രക്കാർ ഒന്നടങ്കം ബസ് നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ബസ് നിർത്തി പുറത്തിറങ്ങിയ കണ്ടക്ടർ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തറിയുന്നത്. ഇതോടെ ബസിന്റെ യാത്ര മഞ്ചേരിയിൽ അവസാനിപ്പിച്ചു. ഈ ബസിന്റെ 1 ചക്രം അഴിച്ചെടുത്ത് മറ്റൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിലാണ് ഘടിപ്പിച്ചിരുന്നത്. ഈ വിവരം ലോഗോ ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. സർവീസ് ആരംഭിക്കും മുൻപേ ടയറുകളും ഇന്ധനവും ഡ്രൈവർ പരിശോധിക്കണമെന്ന നിബന്ധന പോലും ഡ്രൈവർ പാലിച്ചിട്ടില്ല. ഇതൊട്ടും തന്നെ കണ്ടക്ടർ ശ്രദ്ധിച്ചതുമില്ല. സംഭവം പുറത്തറിഞ്ഞതോടെ അശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ജീവനക്കാർക്കെതിരെ സസ്പെൻഷൻ നടപടി കൈകൊണ്ട് മാനേജ്മെന്റും തടിയൂരി. 7 ജീവനക്കാരെയാണ് അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നത്. ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ബസ്സുകൾ യാതൊരു സുരക്ഷാ മാനദണ്ഡവും നിയമവും അനുസരിക്കാതെ റോഡിലിറങ്ങുമ്പോൾ റോഡും നിയമവും പോലീസും ഒക്കെ പാവങ്ങൾക്ക് മാത്രം മതിയോ? സർക്കാർ വാഹനങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും ബാധകമല്ല എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. ബ്രൂമെക്സ് ഫോർട്ട്. ബന്ധങ്ങൾ തുടരട്ടെ, നിലയ്ക്കാതെ.